ഹലോ, അസ്സലാമു അലൈക്കും. അറഫാത്ത് മാരിയാടാണ്. ശിഹാബ് ഖാൻ്റെ യാത്രയിലെ 89-ാമത്തെ ദിവസമാണ് ഇന്ന്. എന്നാൽ ഇന്നലെ 88-ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ രാത്രിയിലെ കാഴ്ചകൾ കേട്ടോ. ഷിഹാബ് ഖാൻ സർദാർ സറിലെ മദീന കോളനിയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗുജറാത്തിൽ, സോറി, രാജസ്ഥാനിൽ 28-ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ഷിഹാബ് ഖാൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ടീഷർട്ടുകളൊക്കെ വിപണിയിൽ കിട്ടും. 300 രൂപയാണ് ഇവിടെ വില. നമ്മൾ കൊടുക്കുന്ന ഷിഹാബ് ഖാൻ കൊടുക്കുന്നതല്ല കേട്ടോ, ഇത് ഇവിടെ ആളുകൾ വിൽക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഇന്നലെ ഒരു വീഡിയോ, മദീന കോളനിയിലെ വീഡിയോ, ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയായിരിക്കും, എന്തായാലും വലിയ ജനസന്നാഹം ഉണ്ടാവും ഇവിടെ നിന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിലൊട്ടും പിഴവ് സംഭവിച്ചിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ച് കൂടി നിൽക്കുകയാണ്. ഷിഹാബ് ഖാൻ വരുന്നതും കാത്ത് ഇവിടെ ഇങ്ങനെ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതാ ഷിഹാബ് ഖാൻ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മിനിയാന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷിഹാബ് ഖാൻ വരുന്ന കാഴ്ചയാണ്. പക്ഷേ ഷിഹാബ് ഖാനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആളുകളൊക്കെ അത് കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞൊരു ആളുകൾക്ക് അതൊരു ആക്ഷേപം പോലെ, ഒരു പരിഹാസം, സോറി, ഒരു ആക്ഷേപഹാസ്യം പോലെ മാത്രം കേട്ടോ. ഒരു തമാശയ്ക്ക് വേണ്ടി പലരും അത് കമൻറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞിട്ട്. സമാനമായിട്ടുള്ള കാര്യം തന്നെ എവിടെയും പറയാനുള്ളത്, ഷിഹാബ് ഖാൻ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷിഹാബ് ഖാനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം മക്കളെ, തലങ്ങും വിലങ്ങും ആളുകളാണ്. ഈ ഒരു കൂട്ടത്തിൽ ഷിഹാബ് ഖാനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങോട്ടേക്കാണ് ക്യാമറ പിടിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം. എനിക്ക് നല്ല, ഇന്നലെ ഞങ്ങൾ വ്ളോഗേഴ്സിൻ്റെ ഒരുവിധ ആളുകളുടെ മൊബൈലിലൊന്നും ഷിഹാബ് ഖാൻ ഉണ്ടാവില്ല. ഷിഹാബ് ഖാൻ വരുന്ന കാഴ്ച, ജനക്കൂട്ടത്തെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഒരുപാട് ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒഴുക്കനെ ആളുകൾ, എങ്ങോട്ടേക്കാണ് നമ്മൾ ക്യാമറ പിടിക്കേണ്ടത് എന്നറിയാത്ത സാഹചര്യം പോരാത്തത് ഇതിനെ ഇരുട്ടുണ്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് മെമ്മറി ഫുള്ളാവുകയും ചെയ്തു, തൽക്കാലം നിർത്തി. അപ്പോൾ കുറേ ഭാഗം നമുക്ക് കാണിക്കാതിരിക്കേണ്ടി വന്നു, കാണിക്കാൻ പറ്റിയതുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മൊബൈൽ പിടിക്കേണ്ടത് അറിയില്ല. നമ്മുടെ മദീന കോളേജിലേക്ക്, കോളനിയിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഏതെല്ലാം ഭാഗത്തു നിന്നാണ് വരുന്നത്, ഏത് ഭാഗത്തേക്കാണ് ഫോൺ പിടിക്കണ്ടേ എന്ന് നമുക്കറിയില്ല. ഷിഹാബ് ഖാൻ വരുന്ന ഭാഗത്തു നിന്ന് മാത്രമാണോ, അല്ല, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തായാലും വല്ലാത്തൊരു കാഴ്ച. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മദീന കോളനി അങ്ങോട്ട്, ഈ ഒരു മരുഭൂമി ഏരിയ ഇത്രയും പരന്ന് കിടക്കുന്ന വിശാലമായ മദീന കോളനി നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ കണ്ടത്. നമ്മൾ ആളുകൾ വരുന്ന മുഴുവൻ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. എന്തായാലും എന്താ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇപ്പോൾ മദീന കോളനിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന, മെയിൻ റോഡിൽ നിന്നും കോളനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ കാഴ്ചയാണ് ഇത്. അങ്ങേ അറ്റം വരെ ആളുകളാണ് കേട്ടോ. എങ്ങനെയായാലും ആകെ തടിച്ചുകൂടി ഷിഹാബ് ഖാൻ കയറാനിരിക്കുന്ന വീടിൻ്റെ ഭാഗത്ത് ആളുകൾ എപ്പോഴേ തടിച്ചു കൂടിയിട്ടുണ്ട്. പിന്നീടും ആളുകൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 മീറ്ററോളം മാറിയിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് ഷിഹാബ് ഖാൻ നിൽക്കുന്ന വീട്. എന്നാൽ ഈ ആളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മദീന കോളനി വിട്ട് ഹൈവേയിലും ആളുകൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ള യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. എന്തായാലും ഇപ്പോൾ ഏകദേശമൊക്കെ കോളനി ഫുള്ളായിട്ടുണ്ട് കേട്ടോ, മദീന കോളനി ഫുള്ളായിട്ടുണ്ട്. മെയിൻ റോഡിനാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇനിയുള്ള ആളുകളൊക്കെ മെയിൻ റോഡിലാണ് നിൽക്കുക. ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിധ തെറ്റോ കളങ്കോ ഇല്ല, ആയിരങ്ങളാണ്. 10,000 എന്ന് വേണമെങ്കിൽ പറയാം, 10,000 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എവിടുന്നാണ് ഈ ആളുകളൊക്കെ വന്നത് യാതൊരു ഐഡിയ ഇല്ല. കാരണം രത്തൻഗഡിന്ന് മതി നമ്മുടെ സർദാർ സറിൽ എത്തുന്ന ഒരു ഗ്യാപ്പ്, ഒരു നല്ലൊരു 100% കിലോമീറ്ററുകളിൽ
ആൾവാസങ്ങളില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളും മുസ്ലിംസ് ഇല്ലാത്തുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ എവിടുന്നാണ് ഇതിങ്ങനെ ആളുകൾ ഇത്രയും പൊടിഞ്ഞു വന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്ക് നല്ല ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യമാണ് കേട്ടോ സംഭവം. എന്തായാലും ആളുകൾ ഒഴുക്കനെ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് മദീന കോളനി അങ്ങ് മുഴുവനായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഷിഹാബ് ഖാൻ ഇത്രയും ആളുകളെ കാണിച്ചിട്ടും ഷിഹാബ് ഖാനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഞാനും എൻ്റെ ഒപ്പമുള്ള പല വ്ളോഗേഴ്സും. കാരണം എങ്ങനെ കാണിക്കുക, എങ്ങനെയാണ് ഈ കൂട്ടുന്ന ഷിഹാബ് ഖാനെ നമ്മൾ കണ്ടെത്തുക? കാരണം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലീസുകാരെ കൊഴുക്കൻ ഒഴുകി ഇങ്ങനെ പോകുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.